ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக കണ്ടില്ലേ ദേവർഷി നാരദ, ഏത് വായിൽ കൂടിയാണ് ഭുജംഗാസുരൻ ശിവപുത്രന്മാരെ വിഴുങ്ങിയത്? അതേ വായിൽ കൂടി ശിവപുത്രന്മാർ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ദേവേന്ദ്ര. അവർ താണ്ഡവമൂർത്തിയുടെ പുത്രന്മാരല്ലേ? അതുകൊണ്ടാണ് അവരെ വിഴുങ്ങിയ ഭുജംഗാസുരനെ താണ്ഡവം ചെയ്യിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് എന്റെ മനസ്സിന് ഇതുവരെ ഇല്ലാത്ത സമാധാനം കിട്ടിയതുപോലെ. എന്റെ മനസ്സിനും ഒരു സമാധാനം തോന്നുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലെ ഭയം അകന്നിരിക്കുന്നത്. അതെ, ഇതെന്തോ നല്ല സൂചനയാണെന്നാണ് തോന്നുന്നത്. ജ്യേഷ്ഠ, ഭുജംഗാസുരൻ നമ്മൾ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ടുണ്ടാകുമോ? ശിവകുമാരന്മാരെ വധിച്ചിട്ടുണ്ടാകുമോ? അതറിയാത്തത് കൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ല. അതിലെന്താണ് നിനക്ക് ഇത്രയും സംശയം? ഭുജംഗം എന്നാൽ പാമ്പ് എന്നല്ലേ അർത്ഥം? ഭുജംഗത്തിന്റെ പേരുള്ള അസുരൻ അവന്റെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുമോ? ആ വിശ്വാസം എനിക്കുമുണ്ട് ജ്യേഷ്ഠ. എന്നാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടതാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് താരകാസുര? ശിവഭഗവാൻ മഹാബുദ്ധിമാനാണെന്ന് പറയുകയാണ്. ഭക്തരായ നമുക്ക് തന്നെ മികച്ച ശക്തികൾ തന്നെയാളാണ്. അപ്പോൾ സ്വന്തം കുട്ടികൾക്ക് അതിലും വലിയ ശക്തികൾ നൽകാതിരിക്കുമോ? ഭുജംഗാസുരൻ ഒറ്റയ്ക്കാണ്, കുട്ടികൾ ആറു പേരുണ്ട്. ഒരാൾ ആറു പേരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ജ്യേഷ്ഠ? നീ പറയുന്നതും ശരിയാണ്. അതേപോലെ അജമുഖിയും ഒരാളാണ്. എന്നാൽ അവൾ തടവിലാക്കി വധിക്കാൻ ശ്രമിക്കുന്ന കാർത്തിക സ്ത്രീകളോ ആറുപേരാണ്. അജമുഖിക്ക് ഇത് സാധ്യമായ കാര്യമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണെന്ന് തുടങ്ങും മുൻപ് തന്നെ തടസ്സം പറയുന്നത്? ക്ഷമയോടെ ഇരിക്കൂ, ഉടൻ നല്ല വാർത്ത കേൾക്കാം. ഹേ ശിവപുത്രന്മാരെ, നിങ്ങൾ എന്തായാലും ഈ പ്രദേശത്ത് തന്നെയാണ് ഉറപ്പായും വീണിട്ടുണ്ടാവുക. നിങ്ങളിൽ ഒരാളെയെങ്കിലും എനിക്ക് കണ്ടെത്താൻ കഴിയാതെ വരുമോ? ആ ഒരുവനെ വെച്ച് തന്നെ മറ്റുള്ളവരെയും കണ്ടെത്തും ഞാൻ. കേൾക്കുമ്പോൾ എനിക്ക് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ തോന്നുകയാണ്. ഞാൻ ദാ വരുന്നു. Oh, my God.
കുഞ്ഞെന്താണ് ഇവിടെ കിടക്കുന്നത്? ഈ കുഞ്ഞിന്റെ അമ്മ ആരാണ്? കുഞ്ഞിനെ ഇവിടെ തനിച്ചു വിട്ടിട്ട് അമ്മ എവിടെ പോയതാണ്? ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതാ ആറു പേരും ഇവിടെയുണ്ട്. കൃത്യം എന്റെ മുന്നിൽ തന്നെ വന്ന് അകപ്പെട്ടു. നന്നായി, ഇനി എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു തവണ ഈ കൊലക്കയറിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ബാലകരായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ കുഞ്ഞുങ്ങൾ എനിക്ക് തൊടാൻ കഴിയാത്ത വിധം അന്തരീക്ഷത്തിൽ പറക്കുകയാണല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു ദിവ്യശക്തി ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല. എന്റെ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ് അടുത്ത നീക്കം എന്താണെന്ന് ചോദിച്ച് അതനുസരിച്ച് ചെയ്യണം. െ സ്വന്തം ശരീരത്തിൽ ആഭരണങ്ങളാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ശിവഭഗവാൻ. അദ്ദേഹം അങ്ങനെയായ സ്ഥിതിക്ക് ഒരു പാമ്പ് നിമിത്തം അവർക്ക് അപകടമുണ്ടാവാൻ അനുവദിക്കുമോ? കൂടാതെ ആ നാഗത്തിന്റെ വിഷത്തിന് ശിവകുമാരന്മാർക്ക് ആപത്തുണ്ടാക്കാനുള്ള ശക്തി ഉണ്ടാവുമോ? എന്നാൽ ആ കാളകൂട വിഷം അകത്ത് ചെന്ന നേരത്ത് ഒരു നിമിഷം അല്ല ഒരു ക്ഷണം ആ വിഷത്തിന്റെ തീവ്രത താങ്ങാനാവാതെ പരമൻ അവശനായി പോയില്ലേ? അതുപോലെ തന്നെ ഭുജംഗാസുരൻ വർഷിച്ച വിഷവും കുഞ്ഞുങ്ങളെ ഒരു മയക്കത്തിലാഴ്ത്തി കാണും. എങ്കിലും അതിലും ഒരു നന്മയുണ്ടായിരുന്നല്ലോ. അതെന്താണ് നരദർശേ? ആ കുട്ടികളുടെ ശക്തി ഇവൻ കാരണം ഇരട്ടിയായിട്ടുണ്ടാകും. എന്തും സഹിക്കാനുള്ള പ്രതിരോധ ശേഷി മെച്ചപ്പെട്ടിരിക്കും. അതെ അതെ, അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടതും. ആ കഴിവ് മറ്റു രൂപത്തിലും പുറത്തുവരും. അജമുഖി, വരൂ അജമുഖി, വരൂ. നീ വരാൻ വേണ്ടിയാണ്
ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. വിശേഷിച്ചും താരകാസുരൻ അവിടെ എന്താണ് നടന്നതെന്നറിയാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ആ കാർത്തിക സ്ത്രീകളെ മായാവനത്തിനുള്ളിൽ അകപ്പെടുത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി നശിച്ചു പോകാനുള്ള വഴിയും ഒരുക്കി. നന്നായി അജമുഖി, നന്നായി. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ ദൗത്യത്തിൽ നീ വിജയിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം നീ രക്ഷിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ചത് നീ സാധിച്ചിരിക്കുന്നു. അജമുഖി, ഭുജംഗാസുരൻ എവിടെ? അവൻ ശിവപുത്രന്മാരെ വധിച്ചുവല്ലോ, അല്ലേ? എന്താണ് ഉണ്ടായത്? എന്തിനാണ് ഒരു പതർച്ച? ആ കുട്ടികൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. എന്താണ് പറയുന്നത് അജമുഖി? ആ ഭുജംഗാസുരൻ എന്താണ് ചെയ്തത്? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ജ്യേഷ്ഠ. അവൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു. എന്നിട്ടും ആ കുട്ടികൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു. ആ കുട്ടികൾക്കെല്ലാം എന്തോ ദിവ്യശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭുജംഗാസുരനെ എതിർക്കാൻ കഴിഞ്ഞത്. അവൻ ഭയം നോടുകയാണ് ചെയ്തത്. അസുരകുലരാജൻ എന്നോട് ക്ഷമിക്കണോ അങ്ങ്? ഞാൻ ആ കുട്ടികളെ വിഴുങ്ങിയതാണ്. എന്നിലുള്ള സകല വിഷങ്ങളും വർഷിച്ച് അതിലാ കുട്ടികളെ മുക്കിക്കിടത്തി. പക്ഷേ ആ കുട്ടികൾ എന്റെ ഉദരത്തിനുള്ളിലിരുന്ന് എന്നെ ചവിട്ടി അടിച്ച് അവശനാക്കി. അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു അവർ. എനിക്ക് മാപ്പ് തരണം അങ്ങ്. നിർത്ത്, നിർത്ത്, നിർത്ത്. ഇനി നിന്നെ എനിക്ക് വേണ്ട, വേണ്ട. വേണ്ട മഹാരാജാവേ, എനിക്ക് മാപ്പ് നൽകിയാലും. അരുത് മഹാരാജാവേ, എന്നൊന്നും ചെയ്യരുത്. എന്നോട് ദയവുണ്ടാകണം. എന്നോട് ക്ഷമിക്കണോ അങ്ങ്? എനിക്ക് അനുവാദം തന്നാലും ജ്യേഷ്ഠ, ഞാൻ സൃഷ്ടിച്ചെടുത്ത മായാവനത്തിൽ കാർത്തിക സ്ത്രീകൾ ഇപ്പോഴുമുണ്ട്. അവരെ വിനിയോഗിച്ച കുട്ടികളെ എല്ലാം കണ്ടെത്തി ഞാൻ തന്നെ അവരെ എല്ലാം വധിക്കുന്നതാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ, വിജയിച്ചു വരൂ. Thank you.
തെറ്റുപറ്റി. ജ്യേഷ്ഠന്മാരോട് ഞാൻ എന്റെ അവസ്ഥ പറയാൻ പാടില്ലായിരുന്നു. അത് കാരണം കുട്ടികളെ വധിക്കുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാതെ നോക്കണമായിരുന്നു. അതുകൊണ്ട് എന്താ, ആ പരാജയം വിജയത്തിന്റെ മുന്നോടിയായിരുന്നു എന്ന് പറയും വിധം ആ ശിവകുമാരന്മാരെ എന്റെ കൈകൾ കൊണ്ട് തന്നെ വധിക്കും ഞാൻ. കുലത്തിന്റെ നാശത്തിനായി ജനിച്ച മുട്ടുകൾ വിടരും മുൻപേ വാടിപ്പോയി എന്ന് പറയിപ്പിക്കണം. ഹേ ശിവപുത്രന്മാരെ, എനിക്കുണ്ടായ അപമാനത്തിന് നിങ്ങൾ മറുപടി പറയുക തന്നെ വേണം. ഇതാ ഞാൻ സൃഷ്ടിച്ച ഈ അഗ്നി നിങ്ങളുടെ കാലനാകും. മാതൃസ്നേഹം കണ്ട് ആനന്ദിക്കൂ. അണകെട്ടി നിർത്തിവച്ചിരിക്കുന്ന വെള്ളം അണക്കെട്ട് ഭേദിച്ചൊഴുകുന്നത് പോലെ ഇതുവരെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ അടക്കി വച്ചിരുന്ന സ്നേഹം മുഴുവൻ പകർന്നു നൽകുകയാണ്. സത്യമാണ്, കുഞ്ഞുങ്ങൾക്ക് മാതൃവാത്സല്യം സന്തോഷം മാത്രമല്ല സംരക്ഷണവും നൽകുന്നതാണ്. ഒരു കുഞ്ഞിന് മാതൃവാത്സല്യത്തിനു തുല്യമായി മറ്റെന്താണുള്ളത്? ഒരു തുള്ളിക്ക് ഒരു തുടമെന്ന് പറയും. ഇതുവരെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്തതിന്റെ വിഷമം തീർക്കും വിധം ശിവകുമാരന്റെ ചിരിയിൽ മയങ്ങി സ്വയം മറന്നിരിക്കുകയാണ് ദേവി പരാശക്തി. കുഞ്ഞുങ്ങളും മാതൃസ്നേഹം ആസ്വദിക്കുകയാണ്. എല്ലാം കൊള്ളാം, പക്ഷേ ഇങ്ങനെ പാർവതീദേവി പുത്രവാത്സല്യം കൊണ്ട് മാതൃസ്നേഹം നൽകി ലാളിച്ചുകൊണ്ടിരുന്നാൽ കുഞ്ഞുങ്ങൾ ആ സുഖത്തിൽ മതിമറന്ന് കിടക്കില്ലേ? അത് മറ്റു ചില പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കില്ലേ? അത്തരം പ്രതിസന്ധികൾ തടയാൻ ഈ അവസരത്തിൽ ഞാൻ എന്തെങ്കിലും ഉപാധി കണ്ടെത്തുക തന്നെ വേണം. നാരായണ നാരായണ. എന്റെ പരാജയം കണ്ട് പരിഹസിച്ച് ചിരിക്കുകയാണല്ലേ? ഇനിയും നിങ്ങളുടെ ഈ അട്ടഹാസം എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി കത്തി ജ്വലിക്കുകയാണ്. അത് പൊട്ടിത്തെറിക്കുന്ന അടുത്ത നിമിഷം നിങ്ങളുടെ മരണമാണ്. ആ അഗ്നിയിൽ വെന്ത് കരിഞ്ഞു പോകും നിങ്ങൾ. ഹേ ശിവപുത്രന്മാരെ, എനിക്കുണ്ടായ അപമാനത്തിന് നിങ്ങൾ മറുപടി പറയുക തന്നെ വേണം. ഇതാ ഞാൻ സൃഷ്ടിച്ച ഈ അഗ്നി നിങ്ങളുടെ കാലനാകും. ഇതിന്റെ താപം മായാവനത്തിലുള്ള കാർത്തിക സ്ത്രീകളെ ദഹിപ്പിക്കും. ഗുരുദേവ, ഇതെന്ത് ക്രൂരതയാണ്!
ഭുജംഗാസുരനെ അയച്ച് ആദ്യം ഉപദ്രവിച്ചു. ഇപ്പോഴാ അജമുഖിയെ നേരിട്ട് അയച്ചിരിക്കുകയാണ്. ഇവരെന്തിനാണ് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഈ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ആ രാക്ഷസരുമായി മല്ലിടേണ്ടി വരികയാണല്ലോ. ഈ ക്രൂരതകൾ എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല സ്വാമി. മനസ്സ് തളർന്നു പോകരുത് സരസ്വതി. ദേവന്മാരായാലും മനുഷ്യരായാലും സ്നേഹമെന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. സ്ത്രീ ആയതുകൊണ്ടാണ് ഒരു കുഞ്ഞിൻ്റെ വേദന കണ്ട് നിന്നിലെ മാതൃത്വം സങ്കടപ്പെടുന്നത്. ഇപ്പോൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പിന്നിൽ ആ ശിശുവിൻ്റെ അവതാരലക്ഷ്യവുമുണ്ട്. ഈ കുഞ്ഞിൻ്റെ അവതാരലക്ഷ്യം തന്നെ പോരാടുക എന്നുള്ളതാണ്. വിജയങ്ങൾ കൈവരിക്കാൻ ജനിച്ചവനാണ് ശിവകുമാരൻ. അജമുഖി എന്ന് പറയുന്നവൾ സകല മായാജാലങ്ങളും അറിയുന്നവളാണ്. കുഞ്ഞുങ്ങളെ വധിക്കുന്നതാണ് അവളുടെ ഉദ്ദേശ്യം. ഒരിക്കൽ പരാജയപ്പെട്ടാൽ അതോടെ വിടുമെന്ന് കരുതണ്ട. വീണ്ടും കുറെ കൂടി ഘോരമായ എന്തെങ്കിലും പ്രവർത്തിക്കും അവൾ. അവളുടെ ശ്രമങ്ങൾ ആർക്കും തടയാനാവില്ല ഭഗവാനെ. തിന്മയ്ക്ക് മാത്രമാണ് വിജയമുള്ളതെങ്കിൽ ഈ ലോകം ഇത്രയും കാലം നിലനിൽക്കില്ലായിരുന്നു. കുട്ടികൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടുന്നതാണ്.